അരുവിക്കര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജി സ്റ്റീഫനാണ്. സി പി എം കാട്ടാക്കട ഏരിയ സെക്രട്ടറിയായ സ്റ്റീഫൻ മൂന്ന് തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിയമസഭയിലേക്ക് ഇത് കന്നിയംഗമാണ്. യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റീഫനെ എൽ ഡി എഫ് രംഗത്തിറക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. അരുവിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഈ ഒരു പോരാട്ടത്തിന്? വലിയൊരു വീറും വാശിയുമുള്ള ഒരു മണ്ഡലമാണ് അരുവിക്കര. എത്രമാത്രം വിജയപ്രതീക്ഷയാണ്? നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഹ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സമസ്ത മേഖലയിലും വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രചരണം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഈ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കുമോ പറയുന്നത്? നിശ്ചയമായും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വീണ്ടും എൽ ഡി എഫ് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം നടത്തിയ സമഗ്രമായിട്ടുള്ള വികസനങ്ങളാണ് എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും. സ്റ്റീഫൻ സഖാവിനെക്കുറിച്ച് നമുക്ക് പൊതുവേ അറിയാം, സാധാരണക്കാരനാണ്, പാർട്ടി ഓഫീസിൽ നിന്ന് വളർന്നവനാണ്, സാധാരണക്കാരനൊപ്പം നിന്ന ജനപ്രതിനിധി കൂടിയായിട്ടാണ്. ജനങ്ങൾ എത്രമാത്രമായിരിക്കും അങ്ങയെ സ്വീകരിക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനപക്ഷത്ത് നിന്ന് സാധാരണക്കാരനോടൊപ്പം നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ നിശ്ചയമായും ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ള കാഴ്ചയാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അരുവിക്കര മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 30 വർഷമായി കോൺഗ്രസിൻ്റെ ഒരു തനത് മണ്ഡലമായി നിൽക്കുന്നൊരു സ്ഥലമാണ്. ആദിവാസി മേഖല, അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖല. ഇപ്പോൾ നമുക്ക് ഈ വികസന കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ജയിച്ചു വന്നാൽ, ഇപ്പോൾ വാഗ്ദാനം നമുക്കിപ്പോഴേ പറയാൻ കഴിയില്ല, എങ്കിൽ പോലും എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ജയിച്ചു വന്നാൽ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയായിരിക്കുമെന്നാണ് പറയാനുള്ളത്? ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടാണ് ശക്തമായി പിന്തുടരാൻ ആഗ്രഹിക്കുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടങ്ങളിൽ ഒരു വാഗ്ദാന പെരുമഴ ചൊരിയുക എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതാപരമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ അതിനനുസരിച്ച് മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും. വളരെയധികം നന്ദി. എന്തായാലും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. വിജയിച്ച് വരട്ടെ, നിയമസഭയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അരുവിക്കരയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ വീറും വാശിയുമുള്ളൊരു പോരാട്ടമായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക.